ഇന്നത്തെ വീഡിയോയിൽ നമുക്കെല്ലാം വളരെയധികം ഉപകാരപ്പെടുന്ന ചില വിഷയങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്രിയപ്പെട്ട പല ചെടികളും, ഇപ്പോൾ റോസ, ജമന്തി ഇങ്ങനെയൊക്കെയുള്ള പല ചെടികളും നമ്മൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ നന്നായിട്ട് പൂവിടും. രണ്ടാം ഘട്ടത്തിൽ നമ്മൾ നല്ല രീതിയിൽ വളങ്ങൾ കൊടുത്താൽ പോലും ഈ ചെടികളിൽ വലുതായിട്ട് പൂക്കളുണ്ടായി കാണുന്നില്ല. പ്രത്യേകിച്ച് നമ്മൾ പച്ചക്കറിയൊക്കെയാണ് വളർത്തുന്നതെങ്കിൽ നമ്മുടെ പച്ചമുളക് ആദ്യത്തെ പ്രാവശ്യം നല്ല രീതിയിൽ കുറേ മുളകുകളൊക്കെ പിടിക്കും. പക്ഷേ അടുത്ത പ്രാവശ്യം ഈ മുളകുകളൊന്നും കാണത്തില്ല, കുരുടിച്ചു പോകും. പെട്ടെന്ന് തന്നെ ചെടിയിൽ കീടങ്ങളൊക്കെ വരികയും നശിച്ചു പോവുകയും ചെയ്യും. അപ്പം ചെടികളിലും അതുപോലെ തന്നെ പച്ചക്കറികളിലും എല്ലാം ഈ ഒരു പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ചെടികൾ രണ്ടാം ഘട്ടത്തിൽ നിലനിൽക്കത്തില്ല. അങ്ങനെ വരുന്നതിന് കാരണം ചെടിയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചില രോഗങ്ങളും അതുപോലെ തന്നെ ചെടിയുടെ പ്രതിരോധ ശക്തി കുറയുന്നതും നീരൂറ്റി കുടിക്കുന്ന പല തരത്തിലുള്ള കീടങ്ങളുമാണ്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ചെടികളിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും കെമിക്കലുകൾ വാങ്ങിയിട്ട് ചെടികളിൽ പ്രയോഗിക്കാനായിട്ട് പറ്റത്തില്ല. പലതരം കാരണങ്ങളുണ്ട്. നമ്മുടെ വീട്ടിലെ അന്തരീക്ഷം, കുട്ടികളൊക്കെ ഉള്ള അന്തരീക്ഷമായിരിക്കാം. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കീടനാശിനികൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അന്തരീക്ഷത്തിലേക്കും മണ്ണിലേക്കും വെള്ളത്തിലേക്കും എല്ലാം അത് പെട്ടെന്ന് കലരുന്നതിനൊക്കെ ഇടയാവും. അപ്പോൾ നമ്മുടെ പരിസരത്ത് തന്നെയുള്ള ചില പദാർത്ഥങ്ങൾ വെച്ചിട്ട് നമുക്ക് മരുന്നുകൾ കണ്ടെത്താം. ചെടികൾക്കുള്ള ഔഷധങ്ങൾ നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ചെടികളിൽ രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവും എല്ലാം നല്ല ആരോഗ്യത്തോടുകൂടി നമ്മുടെ ചെടികൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ മരുന്നുകൾ പ്രയോഗിക്കണം. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് ഒരു മരുന്ന് തയ്യാറാക്കിയാണ്. നമ്മുടെ ചെടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കാവുന്ന ഒരു മരുന്നാണിത്. അപ്പോൾ നമുക്കെല്ലാം അറിയാം ഈ ഒരു ചെടിയെ. ഇതിൻ്റെ പേരാണ് ഞവരയെന്നും പറയും, അതുപോലെ പനിക്കൂർക്കയെന്നും പറയും. പല സ്ഥലങ്ങളിലും പല പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. എങ്കിലും ഈ ഒരു ചെടിയിൽ നിന്നുള്ള സത്തെടുത്തിട്ടാണ് നമ്മൾ നമ്മുടെ ചെടികളിൽ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സ്മെല്ല്, അത് കീടങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യുന്ന ഒരു സ്മെല്ലാണ്. അപ്പോൾ അത് ഈ കീടങ്ങൾ ഇതിൽ നിന്നും അകന്നു പോകുന്നതിനും കൂടാതെ തന്നെ ചെടികൾക്ക് ഒരു പ്രതിരോധ ശക്തി സ്വാഭാവികമായിട്ട് കിട്ടുന്നതിനും സഹായിക്കുന്നുണ്ട്. ഈ ഒരു ചെടി നമ്മുടെ വീട്ടിൽ അത്യാവശ്യമായിട്ട് ഉണ്ടായിരിക്കേണ്ട ഒരു ചെടി തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒറ്റമൂലിയായിട്ട് ഇതിനെ പ്രയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ജലദോഷത്തിനും അതുപോലെ ദഹന പ്രശ്നങ്ങൾക്കൊക്കെ നമ്മളിത് ഒറ്റമൂലിയായിട്ട് പ്രയോഗിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇതൊരു സ്പൈസസാണ്, ഒരു സുഗന്ധ വ്യഞ്ജനമായിട്ട് ഇതിനെ ഉൾപ്പെടുത്താം. അപ്പോൾ നമ്മൾ പീറ്റ്സ ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ഒറിഗാനോ എന്ന് പറഞ്ഞ ഒരു സ്പൈസസ് ചേർക്കാറുണ്ട്. അത് ഇതിൻ്റെ ഇലകൾ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ് ഒറിഗാനോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മണവും രുചിയുമൊക്കെ നമ്മുടെ നൂഡിൽസ്, പീറ്റ്സ ഇങ്ങനെയൊക്കെയുള്ളതിൻ്റെ രുചി വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇനി ഇത് ജലദോഷമൊക്കെ വരുമ്പോൾ ഡയറക്റ്റായിട്ട് കഴിക്കുന്ന ഇച്ചിരി പ്രയാസമായിരിക്കും. ഇതിൻ്റെ ഒരു പ്രത്യേക മണമുള്ളത് കൊണ്ട് നമുക്കത് കുടിക്കാനായിട്ട് അതിൻ്റെ നീരെടുത്ത് കുടിക്കാനൊക്കെ പ്രയാസമായിരിക്കും. അങ്ങനെയുള്ള സമയത്തിൽ നമുക്ക് ഇതിൻ്റെ ഇലകൾ വൃത്തിയായിട്ട് കഴുകി കടലമാവിൽ ഉപ്പും മുളകും ചേർത്തിട്ട് അത് കലക്കി അതിൽ മുക്കി നമുക്ക് എണ്ണയിൽ വറുത്ത് കോരിയിട്ട് കഴിക്കാവുന്നതാണ്. അപ്പോൾ എങ്ങനെയായാലും വേണ്ടില്ല, നമുക്കിത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഈ പനിയും അങ്ങനെയുള്ള പലവിധ അസുഖങ്ങൾക്കും നമുക്ക് മരുന്നായിട്ട് ഇതിനെ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിൻ്റെ നീര് നമ്മുടെ ചെടികളിൽ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന നേട്ടം വളരെയധികം വലുതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജമന്തി, റോസ് ഇങ്ങനെയുള്ള ചെടികൾ, പച്ചമുളക്, കുരുടിപ്പൂ അതുപോലെ തന്നെ പല രീതിയിലുള്ള ജീവികൾ വന്നിട്ട് ഇതിൻ്റെ നീരൂറ്റി കുടിക്കും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കെല്ലാം നമുക്ക് നമ്മുടെ ഈ ഞവര ഇലയിൽ നിന്നെടുക്കുന്ന നീര് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം അത് ചെയ്തു കൊടുത്താൽ നമുക്ക് തന്നെ കാണാവുന്നതാണ് പെട്ടെന്ന് തന്നെ ഈ ജീവികൾ ഇതിൽ നിന്ന് അകന്നു പോകുന്നതും നമ്മുടെ ചെടിയുടെ ഇലകളൊക്കെ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നതും കാണാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കുന്നതിനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് ഇലകൾ നമുക്ക് നുള്ളിയെടുക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ഇലകൾക്കൊപ്പം ഒരു സവാള കൂടി ചേർത്തിട്ട് വേണം ഇതിൻ്റെ നീരെടുക്കാൻ. അപ്പോൾ ഒരു സവാളയും ഒരു ചെറിയ സവാളയും അതുപോലെ തന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഇലകളും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ചതയ്ക്കുമ്പോൾ നന്നായിട്ട് നീര് കിട്ടും. നമ്മളൊരു മിക്സിയിലോ അല്ലെങ്കിൽ കല്ലിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ നീര് കിട്ടുന്നതാണ്. അത് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് വെക്കുക. അതിനുശേഷം ഇത് അരിച്ചെടുക്കണം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ട് ചതഞ്ഞതിൻ്റെ നീര് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീര് മാത്രം മതി നമുക്ക്. ഒരുപാട് അരിഞ്ഞില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇതിനോടൊപ്പം ഞാൻ ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കട്ടിക്ക് നമുക്ക് ഒരിക്കലും ചെടികളിൽ സ്പ്രേ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഒരു അരിപ്പ ഉപയോഗിച്ച് ഞാനിതൊരു ഗ്ലാസ്സിലേക്ക് അരിച്ച് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സ്പ്രേയറിലേക്ക് നിറച്ചതിന് ശേഷം ചെടികളിലേക്ക് പ്രയോഗിക്കാം.
അപ്പോൾ നമ്മൾ ഈ റോസിനൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇലകളുടെ അടിയിലും മുകൾ വശത്തുമൊക്കെ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ജമന്തി മുതലായ ചെടികളുടെ മൊട്ടുകളിലായിരിക്കും കൂടുതലായിട്ടും കീടങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഈ മൊട്ടുകളിൽ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മൊട്ടുകൾ നന്നായിട്ട് വിരിഞ്ഞ് വരും. അതുപോലെ തന്നെ ഈ മൊട്ടുകൾ നശിച്ചു പോകത്തുമില്ല. ഈ ഒരു മരുന്ന് ഏറ്റവും കൂടുതൽ എനിക്ക് പ്രയോജനപ്പെട്ടത് ഒന്നാമത് ജമന്തി ചെടികളിൽ പൂക്കൾ വിരിയാനായിട്ട് കൊടുത്തപ്പം വളരെയധികം നല്ല റിസൾട്ടാണ് കിട്ടിയത്. പൂക്കളെല്ലാം വിരിഞ്ഞ് കിട്ടിയിരുന്നു. അടുത്തായിട്ട് വളരെയധികം പ്രയോജനപ്പെട്ടത് നമ്മുടെ മുളക് ചെടികളിലാണ്. അപ്പോൾ മുളക് ചെടിയിൽ നമുക്കറിയാം സാധാരണയായിട്ട് എത്ര അധികം ജീവികളാണ് വന്നിരിക്കുന്നത്. ഒരുപാട് വെള്ളീച്ചകളും പുഴുക്കളും ഇങ്ങനെയുള്ള മിക്ക പ്രാണികളും നമ്മുടെ മുളകിനെ നശിപ്പിക്കാനായിട്ട് വരും. ആ ഒരു സമയത്ത് നമുക്കിത് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു കീടനാശിനിയും അതേസമയം രോഗപ്രതിരോധ ശക്തിക്കായിട്ടുള്ളൊരു മരുന്നായിട്ടും പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്പ്രേ നമ്മുടെ മുളക് ചെടിയുടെ ഇലകളിൽ മുകളിലും അടിയിലുമായിട്ട് നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് നമ്മൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലുള്ള എല്ലാ കീടങ്ങളും മാറിക്കിട്ടും. അതുപോലെ ഈ ഇലകളുടെ അടിയിലൊക്കെ ഒരുപാട് ഇലപ്പേനും അതുപോലെ പല ജീവികളുടെ മുട്ടകൾ മിക്കവാറും പുഴുക്കളുടെയൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ അടിഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് അകന്നു പോകണം. ഇത് പൊഴിഞ്ഞു വീഴുന്നത് പോലെ തോന്നും. പിന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യ ഘട്ടത്തിൽ നമ്മുടെ ചെടിയിൽ നല്ല രീതിയിൽ വളം കൊടുത്ത് ചെടിയിൽ നന്നായിട്ട് പൂവിടും. ഇപ്പോൾ പച്ചക്കറികളാണെങ്കിൽ നല്ല രീതിയിൽ പിടിക്കും. അടുത്ത ഘട്ടത്തിലായിരിക്കും നമുക്ക് ഒരു പരാജയം വരുന്നത്. ഒന്നുകിൽ ചെടികളിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും കീടബാധയായിരിക്കും, അതും അല്ലെങ്കിൽ ഈ സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ് മൂലം നമ്മുടെ ചെടികൾ മിക്കവാറും ഒക്കെ നശിച്ചു പോകുന്നതിന് കാരണമാകും. ആദ്യ ഘട്ടത്തിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഈ ചെടി സൂക്ഷ്മ മൂലകങ്ങളെ മാക്സിമം അത് യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടാം ഘട്ടത്തിലാകുമ്പോൾ അതിൻ്റെ അളവ് വളരെയധികം മണ്ണിൽ കുറയും. അപ്പോൾ രണ്ടാം ഘട്ടത്തിൽ നമ്മൾ ഇതൊക്കെ മണ്ണിൽ ചേർത്ത് കഴിഞ്ഞാൽ ഈ കുരുടിപ്പ് നമുക്ക് തടയാനാവും. ഇതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ തവണയും നമ്മൾ ഇതിൻ്റെ വിളവെടുത്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ മുളകൊക്കെ ആണെങ്കിൽ നമ്മളിത് പിച്ചി മാറ്റി കഴിഞ്ഞാൽ ഇതിന് വളം കൊടുക്കണം. ഇപ്പോൾ കമ്പോസ്റ്റോ അങ്ങനെയുള്ള വളങ്ങൾ കൊടുക്കുന്നതിനോടൊപ്പം പച്ചില വളവും അതോടൊപ്പം തന്നെ കാൽസ്യത്തിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് മുട്ടത്തോട് പൊടിച്ചതാണ്. ഇപ്പോൾ ചട്ടിയിലൊക്കെ ഇരിക്കുന്ന മുളക് ചെടികളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുട്ടത്തോട് പൊടിച്ചത് നൽകാം. അതല്ല ഈ മണ്ണിലാണ് നട്ടിട്ടുള്ളതെങ്കിൽ ഡോളോമൈറ്റ് നമുക്ക് രണ്ടോ മൂന്നോ സ്പൂണൊക്കെ ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ തലപ്പുകൾ നുള്ളിക്കളയുക. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ ഈ ചെടിയിൽ പുതിയതായിട്ട് തളിർപ്പുകൾ വന്നു തുടങ്ങും, ഒരുപാട് പൂക്കളും വന്നു തുടങ്ങും. അപ്പോൾ നമ്മൾ ഈ ചെടികളായാലും ഇത്തരത്തിലുള്ള മുളക് ചെടിയായാലും നമ്മൾ പരിചരിക്കേണ്ട വിധം ഒന്ന് തന്നെയാണ്. നമ്മൾ വളം കൊടുത്തതിന് ശേഷം ഇതിനെ ഒന്ന് പ്രൂൺ ചെയ്തും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂടുതലായിട്ടും പൂക്കൾ ഉണ്ടാകുന്നതിന് സഹായിക്കും. ഇതുപോലെയുള്ള നാടൻ മുളകിനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് 3-4 വർഷമൊക്കെ നമുക്ക് ഇതിൽ നിന്ന് വിളവെടുക്കാം. അപ്പോൾ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യാനുള്ളത് നമുക്കും നമ്മുടെ ചെടികൾക്കും വലിയ ദോഷം വരാത്ത രീതിയിലുള്ള കീടനിയന്ത്രണ മാർഗ്ഗങ്ങൾ കണ്ടെത്തുക. അപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പങ്കുവെച്ചത്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും നമ്മുടെ ചെടികളിൽ പ്രയോഗിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ റോസ്, ജമന്തി ഇങ്ങനെയുള്ള ചെടികളിലൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.